നമസ്കാരം എല്ലാവർക്കും. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കോടനാട് എസ്റ്റേറ്റ് കോടനാട് വ്യൂ പോയിന്റ് ഏരിയയിലേക്കാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കോടനാട് എസ്റ്റേറ്റിന്റെ ഗേറ്റിന്റെ മുമ്പിലാണ്. അതായത് നമ്മുടെ കോടനാട് എസ്റ്റേറ്റ് വളരെ ഫേമസ് ആണല്ലോ കോടനാട് എസ്റ്റേറ്റ് അല്ലെ. എനിക്ക് പ്രതി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കോടനാട് എസ്റ്റേറ്റ് സ്വന്തം സ്ഥലം അതായത് ജയലളിതയ്ക്ക് അവരൊക്കെ പറഞ്ഞില്ലേ, ജയലളിത പരിയായിട്ട് ജയലളിതന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനം തന്നെ കോടനാട് എസ്റ്റേറ്റും കോടനാട് അവരുടെ പിന്നെ വാസസ്ഥലം ഒക്കെയാണ്. അപ്പൊ ഈ കാണുന്ന ഇതാണ് കോടനാട് എസ്റ്റേറ്റിന്റെ ഗേറ്റ് നമ്പർ 3. കോടനാട് എസ്റ്റേറ്റ് വാർബ്രക്കൻ ഡിവിഷൻ അല്ലേ, വാർബ്രക്കൻ ഡിവിഷൻ ഗേറ്റ് നമ്പർ 3 ആണ് കേട്ടോ ഇത്. അപ്പൊ ചിലപ്പോ ഇനി അങ്ങോട്ട് താഴേക്കായിരിക്കും ഇതിന്റെ മെയിൻ ഏരിയ. ഒരു മെയിൻ എൻട്രൻസ് അവിടെ കണ്ടു, എസ്റ്റേറ്റിന്റെ ബോർഡ് ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ എസ്റ്റേറ്റിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മളിപ്പോ കോടനാട് എസ്റ്റേറ്റിന്റെ അകത്ത് കയറി കേട്ടോ. ഇതിനകത്തൂടിയാണ് ഈ കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ട റോഡ് ഇരിക്കുന്നതാണ്. അന്വേഷിച്ചപ്പോ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഈ റോഡ് ഗവൺമെന്റിന് വിട്ടുകൊടുത്താ. അതെ അതെ, ഈ കാണുന്ന ഈ റോഡ് ഗവൺമെന്റിന് വിട്ടുകൊടുത്തിട്ട് രണ്ട് സൈഡും ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കോടനാട് എസ്റ്റേറ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇവിടുന്ന് അല്ലേ. നോക്ക് ചുറ്റും അല്ലേ, പച്ചപ്പും ഹരിതാപവും. ആ പച്ചപ്പും ഹരിതാപവും, പച്ചപ്പും ഹരിതാപവും ഒട്ടും കുറയാത്ത രീതിയിലുണ്ട്. നല്ല രസമൊക്കെ. എന്തോ ഒരു ചെടി ഉണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. ഇത് കുറിഞ്ഞൊക്കെ പോലെ തോന്നുന്നുണ്ട്, അറിയില്ല കുറിഞ്ഞാണോ എന്ന് അറിയില്ല. എന്തോ ഒരു തരം ചെടിയാ ഇത്, ഇവിടെ പരക്കെ കാണുന്നുണ്ട്. എനിക്ക് ഇത് കൊത്തഗിരിക്ക് ശേഷം ഇത് കാണാൻ തുടങ്ങി. അതിനു മുമ്പ് എവിടെയും നമ്മൾ ഇങ്ങനെ ഈ റോഡ് സൈഡിലൊന്നും ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. ഇപ്പൊ ചെറുവറ എന്താ പറയണ്ടത്, ഈ ഒരു ചെടിയാണ് സൈഡിലുള്ള. ഇവിടുന്ന് അങ്ങോട്ട് യൂക്കാലി, യൂക്കാലി എസ്റ്റേറ്റിന്റെ ഇപ്പുറത്തൊരു ഭാഗം യൂക്കാലി, അത് തന്നെ തമിഴ്നാട് സത്യം. ഇവിടുന്ന് കോടനാട് വ്യൂ പോയിന്റിലേക്ക് 4 കിലോമീറ്റർ ഇനി ഉണ്ടെന്നാ പറഞ്ഞ കേട്ടോ. ഇതാണ് നമ്മുടെ കോടനാട് എസ്റ്റേറ്റിന്റെ ടീ ഫാക്ടറി. അത് ഇട്ട് കഴിഞ്ഞാല് ആ വ്യൂ പോയിന്റ് ആയി. അതല്ല നമ്മളെ ഇവരെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ, അത് എവിടെ അറിയാം? അത് ഇവിടെ എസ്റ്റേറ്റില്. പക്ഷേ ഇത് അവിടെ നിന്ന് ചോദിക്കണം. ഇതാണ് അതിന്റെ എൻട്രി അല്ലേ. അവിടെ കാണാനുള്ളത് ആ കോടനാട് വ്യൂ പോയിന്റ് മാത്രം. പിന്നുള്ളത് ഇവിടെ വന്നിട്ട് നമ്മളിഞ്ഞി അവിടെ ഈ 17 കിലോമീറ്റർ തിരിഞ്ഞോടിയിട്ട് മൊത്തം 18 കിലോമീറ്റർ അവിടുന്ന് അതുവരെ നമ്മൾ തിരിഞ്ഞോടിയിട്ട് അവിടെ ഏതെങ്കിലും സ്ഥലം നോക്കണം. ഞങ്ങളും എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങള് പെരിന്തൽമണ്ണ അന്വേഷിച്ചിറങ്ങിയതാണ്. ഞാൻ കോഴിക്കോട്, ഇയാള് കണ്ണൂര്. കണ്ണൂര്, ബാംഗ്ലൂർ. ചാനലാട്ടോ, യൂട്യൂബ് ചാനലാണ്. സൈഡില് സൈഡില് താഴെ യാത്ര. ഓക്കെ. അപ്പൊ നമ്മളിതാ ഈ കാണുന്നതാണ് ഗേറ്റ് നമ്പർ 4. അപ്പൊ നമ്മളിപ്പം കണ്ടില്ലേ ഗേറ്റ് നമ്പർ 4. ആ ഗേറ്റ് നമ്പർ 4 പ്രത്യേകത വെച്ചാല് ഈ എസ്റ്റേറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും ആക്സസിബിലിറ്റി ഉള്ള ഒരു ഗേറ്റ് ആണത്. അതായത് ഇത് ടോപ്പില് ഒരു ഹെലിപ്പാഡ് ഉണ്ട്, ജെല്ലൊക്കെ വരുമ്പോൾ ആ ഏരിയയിലാണ് ഈ ഹെലിപ്പാഡ് ഉള്ളത്. അവിടുന്ന് ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് ഇവരെ ബംഗ്ലാവിലേക്ക് പോകാനാണെങ്കിലും ഇതിലെ എസ്റ്റേറ്റിന്റെ ഏത് ഭാഗത്തേക്ക് പോകാനാണെങ്കിലും ആക്സസിബിലിറ്റി ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് കിട്ടുന്നത് സ്ഥലമാണ് ഈ ഗേറ്റ് നമ്പർ 4. അങ്ങനെ ഒരുപാട് ഗേറ്റുകളുണ്ട്. ഗേറ്റ് നമ്പർ 10 എങ്ങനെയാണ് ജയലളിതയുടെ ഇത് വരുന്നത്? ഗേറ്റ് നമ്പർ 10 ജയലളിത എൻ്റർ ചെയ്യാതെ ബൈ റോഡ് വരുവാണെങ്കിൽ ഗേറ്റ് നമ്പർ 10 എൻ്റർ ആവും എന്ന രീതിയാണ് ഇവർ പറഞ്ഞത്. നമുക്ക് കൂടുതൽ അറിയില്ല, അവർ പറയുന്നതാണല്ലോ നമുക്ക്. പിന്നെ മറ്റു രാജ്യങ്ങളിൽ ഇതിന്റെ പെർമിഷനും കാര്യങ്ങളും, ഇൻകേസ് ഇതിനകത്ത് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഗേറ്റ് നമ്പർ 7 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള പെർമിഷനും കാര്യങ്ങളും എടുക്കാം. പക്ഷെ ഇന്നിപ്പോ ഞായറാഴ്ചയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്, അപ്പം അതുകൊണ്ട് സാധ്യത വളരെ കുറവാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മളൊന്ന് പോയി നോക്കട്ടെ. ഗേറ്റ് നമ്പർ 7 അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം നമുക്ക് ഇവിടുന്ന് സൈഡായി കളയാം. നമുക്ക് പറ്റുമെങ്കിൽ ആ ഹെലിപാഡ് ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കളേ. പറ്റുമോ? കിട്ടുമോ എന്ന് തോന്നുന്നില്ല, മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ എനിക്ക് പ്രോപ്പർ ആയിട്ട് അറിയാത്തതുകൊണ്ട്. പക്ഷെ അവിടെ കിട്ടുന്നുണ്ട്, അതാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഏറ്റവും ഫ്ലാറ്റ് ആയിട്ട് കാണുന്ന അതാണ് ഹെലിപാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടത്തേക്കാണ് വന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലേക്ക് ഉണ്ട്, കുറേ ടീമുകൾ താമസിക്കുന്നുണ്ട്. ഇവിടെ പണിയെടുക്കുന്നത് 2000 ആൾക്കാരെ കണ്ടിരുന്നു.
എത്ര ഏക്കറാണ് ഈ സ്ഥലം കിടക്കുന്നുള്ളത്. പക്ഷെ ഇതൊരു ഇതൊരു അത്ഭുതം കേട്ടോ. കാരണം അല്ലേ ഇവർക്കേ സാധിക്കും, ഇത് വേറെ ആർക്കാ സാധിക്കിയത്. കാരണം ഇത്രയും ഇത്രയും ഏക്കർ സ്ഥലവും അതുപോലെ ഒരു ഒരു രാജ്യം പോലെയാണ് കോടനാട് വ്യൂ പോയിന്റ്. അടിപൊളി ഹോസ്പിറ്റൽ, ഫാക്ടറി, ഓഫീസ്, ബംഗ്ലാവ്, കോടനാട് എസ്റ്റേറ്റ് ഒക്കെ അങ്ങോട്ട് പോവാം. കോടനാട് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. അതെ, ഇതിനുള്ളിലാണ് ഇവരുടെ ഹോസ്പിറ്റൽ ഉള്ളത്. ശരിക്കും ഒരു ജില്ലയായി പ്രഖ്യാപിക്കാം. ഹോസ്പിറ്റൽ, സ്കൂള്, മറ്റുള്ള സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അവരുടെ മെയിൻ ഓഫീസൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഈ റോഡ് നേരെ വ്യൂ പോയിന്റിലേക്കും അതേപോലെ ബംഗ്ലാവിലേക്കൊക്കെ ഉള്ള റോഡാണ്. വെറുതെ അല്ല കേട്ടോ, കാരണം ഈ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം കേട്ടോ, ഇത് നഷ്ടപ്പെടുത്തിയാൽ പോയി. ആ ഇതങ്ങനെ ആയിരിക്കും കേട്ടോ. ഗേറ്റ് ഗേറ്റ് 10 ആണ് കാരണം. രഹസ്യങ്ങളുടെ ഒരു കൂടാരമാന്ന് പറയുന്നത് അതേപറ്റി ശരിക്കും അറിയുന്ന ഒരാളോട് ഒന്നോ രണ്ടോ ആളുകൾ എന്നുള്ള രീതിയിലേക്ക് ഈ പറഞ്ഞ ശശികലയ്ക്കും ജയലളിതയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. എന്തോ സംഭവം ഉള്ളത് അതാണ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവര് ഈ പറയുന്ന കോടികൾ എറിഞ്ഞിട്ടായാലും ഈ പ്രോപ്പർട്ടി തിരിച്ചെടുത്തൊരു കാരണമാണ്. കാരണം ഇത് എന്തെങ്കിലും കാരണവശാൽ പബ്ലിക്കിൽ ആരെങ്കിലും വാങ്ങോ അല്ലെങ്കിൽ ഗവൺമെന്റ് അണ്ടറിലോ വന്നു കഴിഞ്ഞാൽ ആരാണോ റൂൾ ചെയ്യുന്നത് അവർക്കല്ലേ ഇവിടെ പവർ. അവർക്ക് സുഖസുന്ദരമായിട്ട് ഇതിനകത്ത് കയറിയിട്ട് ഫുൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കും. എന്തെങ്കിലും ഉണ്ടാവും, ഇതിലെന്തെങ്കിലും കാര്യമായ സംഭവങ്ങളുണ്ട്. പിന്നെ ചിലപ്പോൾ വെറും പ്രസ്റ്റീജ് ഇഷ്യൂസിന്റെ മാത്രമാവാനും ചെയ്യാം, അതും പറയാം. ശരിയാണ്, ഇങ്ങനെ ഒരു സാധനം കയ്യിൽ നിന്ന് പോകുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു നാണക്കേട് പോലെ ഇരിക്കുന്ന ഇതുണ്ട്. ചെക്ക് പോസ്റ്റ് വർക്കാവും, അവിടുന്ന് നമ്മൾ ഇതെടുക്കണം. റെസ്റ്റോറൻറ്റ് ഡെക്കൻ വാലി വ്യൂ പോയിന്റ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഫുഡ് ഇവിടെ നിന്നാക്കാം തിരിച്ചപ്പോൾ. അതെ, ഇതാണ് ചെക്ക് പോയിന്റ്, ഇവിടെ നിന്നാണ് നമ്മൾ. ആ ഇതാണ് വ്യൂ പോയിന്റ് കേട്ടോ. റൈഡിലെടുത്തു പൈസ എടുക്കണ്ട, അതിൻ്റെ അടുത്തേക്കാക്കി. രണ്ട് പേർ വണ്ടി അതാണ് വ്യൂ പോയിന്റ്. ഇത് പാക്കിന്തിട്ട് വേറെ ഏതാ വേണ്ട എടുക്കാം? ഇത് ലാസ്റ്റാ റോഡ് ഇങ്ങ എൻഡ്. കൊടനാട് വ്യൂ പോയിന്റ് ഇവിടുന്ന് നമ്മൾ വണ്ടി ഇവിടെ സൈഡിലാക്കി വീടുകളോ ഇവിടെ തന്നെ ഇടയ്ക്കോ നേരെ കോടനാട് വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റെപ്പ്. അതൊരു ടവർ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ ടവറിന് നമുക്കിങ്ങനെ റോഡിലൊക്കെ നിർത്തി കാണുന്ന റോഡിൽ നിർത്തി നിങ്ങളെ കാണിച്ചിരുന്ന കാഴ്ച ഒരു ടവറിന്റെ മേലെ ഒന്ന് കാണിച്ചു. 20 രൂപ എടുത്തിട്ട് ടവറിന്റെ മുകളിൽ കാണുന്നു. അത്ര ഇതിന്റെ പ്രത്യേകത. പക്ഷേ ഇതും വ്യത്യാസമുണ്ട്. അത് സത്യ. ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് വ്യൂ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം.
ഇതാണ് അടുത്ത ഒരു വ്യൂ പോയിന്റ്, വാച്ച് ടവർ പോലെ സെറ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് വേറൊരു ആംഗിൾ കാണാം. ഇപ്പൊ നേരത്തെ കണ്ട കാത്തറിൻ വാട്ടർഫാൾസ് ഒന്നും ഇപ്പം കാണാനില്ല, ഒക്കെ കോട നിറഞ്ഞു പോയി. ഫെൻസിങ് വെച്ചിരിക്കുന്ന കുറച്ച് ഡേഞ്ചർ ആണല്ലോ, ഫെൻസിങ് ഒന്നും ഇല്ലെങ്കിൽ താഴെ പോകുന്ന കാര്യത്തില്. അവിടെ ഒരു വാട്ടർഫോൾസ് തെളിഞ്ഞു വരുന്നുണ്ട്, പക്ഷേ കുറെ ഭാഗം കോടയിൽ മൂടി കിടക്കുകയാണ്, നമുക്കൊന്നും ക്ലിയറായി കാണാൻ പറ്റുന്നില്ല. ഇതാണ് കോടനാട് വ്യൂ പോയിന്റ്. അവിടെ കാണുന്നതാണ് വാച്ച് ടവർ. അങ്ങനത്തെ ഒരു മെയിൻ വാച്ച് ടവറും ചിന്ന ചെറിയൊരു വേറെ ടവറും ഉണ്ട്. പ്രമിത്ത് വണ്ടിയായിട്ട് വരികയാണ് ഇപ്പം. ഇതിനുള്ളിൽ കുറേ വിൻറ്റേജ് കാർസ് ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റത്തില്ല. കുഞ്ഞി കുഞ്ഞി കാറുകളാണ്. അയ്യോ, അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ. ഇതിനുള്ളിൽ കുറേ വിൻറ്റേജ് കാർസ് ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റത്തില്ല. കുഞ്ഞി കുഞ്ഞി കാറുകളാണ്. അയ്യോ, അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ. ഇത് കാണുന്നില്ല. വീട്ടിലേക്കുള്ള ഗേറ്റ് വരുന്നത് ഇവിടെയാണ്. ഒരു രക്ഷപ്പെട്ടോ, നമുക്ക് പൂർണ്ണമായിട്ട് ഒന്നും കിട്ടുന്നില്ല. എല്ലാം ഇങ്ങനെ ഇതുപോലെ അമ്മച്ച് മറച്ചിരിക്കുക. മൊത്തം മരങ്ങളാണ്, ചെറുപറ. ഇതിലാണ് ബംഗ്ലാവുകളുള്ളത്. ആ, പുള്ളിക്കാരുടെ കാറുകളാന്ന് തോന്നുന്നു. എത്രയോ വിന്റേജ് വണ്ടികൾ നേരത്തിട്ടിരിക്കുന്ന അറിയോ. ഇതിനുള്ളിലാണ് ബംഗ്ലാവുള്ളത്. ആ, ഇത് ഗേറ്റ് നമ്പർ 9. ഇതിനുള്ളിലാണ് ആ ഗേറ്റ് 9. ഈ ഗേറ്റ് 10-ലൂടെയാണ് ജയലളിത എൻ്റർ ആവുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇതാ ഈ കാണുന്ന ഗേറ്റ് 10, അതാ കാണുന്നതാണ് ബംഗ്ലാവ്. ഇപ്പൊ പുതിയതായിട്ട് പണിയെടുപ്പിച്ചാന്നാ പറഞ്ഞ ഈ ഗേറ്റ് നമ്പർ 10, കോടനാട് എസ്റ്റേറ്റ് ഗേറ്റ് നമ്പർ 10. ഇതിനുള്ളാണ് ഈ ബംഗ്ലാവ് ഉള്ള കേട്ടോ, പുതിയ ബംഗ്ലാവ്. അതല്ലേ, ഇനി കാണുന്നതൊക്കെ ചിലപ്പോ അവരുടെ ഓഫീസൊക്കെ ആയിരിക്കും. ഇതിനപ്പുറത്താണ് ഉള്ളതാണ്. കാണാം അല്ലേ.
ആ ഒരു നേർത്ത് ഈ വീഡിയോയിൽ കാണുന്ന ആ ബംഗ്ലാവ് അതാ വൈറ്റ് കളറുള്ളതാണ് ബംഗ്ലാവ് കേട്ടോ, വിവാദമായ ബംഗ്ലാവ്, വിവാദവും പ്രശസ്തമായ ബംഗ്ലാവ്, ഒറ്റ രസമാട്ടോ. സംഭവങ്ങൾ നല്ല മെയിൻറ്റെയിൻഡ് ആണ്, മുഴുവൻ തേയില കേട്ടോ. അത് ഇവിടെ ഇരിക്കാണ്ട് ഇതിന്റെ കൂടുതലൊന്നും നമുക്ക് കാണിക്കാനില്ല, കാരണം അവിടെ നിറച്ചും അവരുടെ സർവേലൻസ് ക്യാമറയാണ്. മാത്രമല്ല ഒന്നും അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് നേരിട്ട് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു സാധനം അവിടെയല്ല. ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത് കോടനാട് വ്യൂ പോയിന്റും അതുപോലെ തന്നെ കോടനാട് എസ്റ്റേറ്റിന്റെയും കാഴ്ചകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കോടനാട് കൊത്തഗിരി ഭാഗത്തുള്ള മറ്റൊരു ലൊക്കേഷൻ്റെ കാഴ്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.